നമസ്കാരം ഫ്രണ്ട്സ്, കേരളപ്പച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ശ്രീജിത്ത്. കുറച്ച് കാലമായിട്ട് എൻ്റെ ഫ്രണ്ട്സ് പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് ബേഡ്സിൻ്റെ ക്വാളിറ്റിയെ പറ്റി. എങ്ങനെ നമുക്ക് ക്വാളിറ്റി ഉള്ള ബേഡ്സിനെ മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെ വാങ്ങിക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് ബേഡ്സിനെ ക്വാളിറ്റിയോടെ ബ്രീഡ് ചെയ്ത് ഇറക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സാധാരണ ഞാൻ പറയുന്നത് ഫിഞ്ചസിനെ കുറിച്ചായിരിക്കും കൂടുതൽ പറയുന്നത്. ഫിഞ്ചസിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്. കോമൺ ആയിട്ട് എല്ലാ ബേഡ്സിലും കണ്ടുവരുന്നത് ഇല്ലേ പെച്ചിലെല്ലാം കണ്ടുവരുന്ന ക്വാളിറ്റിയുടെ ഡീറ്റെയിൽസ് തന്നെയാണ് ഇതിൽ പറയുന്നത്. കോമൺ ആയിട്ടേ നമുക്ക് പറയാൻ പറ്റൂ. ഇൻഡിവിജ്വലായിട്ട് നമ്മൾ പറയുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എല്ലാ ബേഡ്സിലും ഇല്ലേ എല്ലാ പെച്ചിലും കീപ്പ് ചെയ്യേണ്ട ഇല്ലെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ തന്നെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഏത് പെച്ചിനെ വാങ്ങിക്കുമ്പോഴും അത് നല്ലതാണോ, അതിന് എന്തെങ്കിലും അസുഖമുണ്ടോ, അത് ബ്രീഡാകുമോ എന്നല്ല ഒരു സംശയത്തോടെ ആയിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ബേഡ്സിന് അസുഖമില്ലാത്ത നല്ല കളർഫുൾ ആയിട്ടുള്ള ബ്രീഡിംഗ് ചെയ്യാൻ പ്രാപ്തരായ ബേഡ്സോ ഇല്ലെങ്കിൽ പെറ്റ്സോ, അതാണ് ക്വാളിറ്റിയുള്ള പെറ്റ്സ് എന്ന് പറയുന്നത്. പൊതുവേ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ഒരു ഷോപ്പിലോ ഇല്ലെങ്കിൽ ഒരു ബ്രീഡറിൻ്റെ അടുത്തോ ഇല്ലെങ്കിൽ ഒരു ട്രെയിനറിൻ്റെ അടുത്തോ എവിടെ നിന്നെങ്കിലും വാങ്ങിക്കുമ്പോൾ നല്ല ബേഡ്സ് ആണോ എന്ന് ശ്രദ്ധിച്ച് വാങ്ങിക്കണം. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബേഡ്സ് ഹെൽത്തി ആയിട്ടിരിക്കുന്നു, നല്ലവണ്ണം ഫ്ലൈ ചെയ്യുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, കണ്ണ് നല്ല ഷൈനിങ് ആയിട്ടുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിഷ്വലി നോക്കുമ്പോൾ കാണുന്ന എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ അതൊരു ക്വാളിറ്റിയുള്ള ബേഡ് തന്നെ ആയിരിക്കും. കൂനിക്കൂടി ഫെതേഴ്സ് എല്ലാം പഫ് ചെയ്ത് ഒരു സൈഡിൽ പോയിരിക്കുന്ന ബേഡ്സ് ഒട്ടും ക്വാളിറ്റി ഇല്ല, അതിന് എന്തോ ഒരു അസുഖമുണ്ട് എന്നതാണ് പ്രധാനം. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളാണ് ഈ പറയുന്നത്. നിങ്ങളിപ്പം എവിടെയെങ്കിലും ബേഡ്സിനെ വാങ്ങിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ പെടുന്നതാണ് ഈ ക്വാളിറ്റി. നമ്മൾ ക്വാളിറ്റി ഉള്ള ബേഡ്സിനെ എങ്ങനെ വാങ്ങിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നേ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ ക്വാളിറ്റി ഉള്ള ബേഡ്സിനെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ടും ബ്രീഡേഴ്സ് ഇല്ലെങ്കിൽ വലിയ ട്രേഡേഴ്സ് ഒക്കെ ശ്രദ്ധിക്കുന്ന ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ബേഡ്സിൻ്റെ ഫെതേഴ്സ് നല്ല കളറുണ്ടോ, ബേഡ്സിൻ്റെ കണ്ണ് നല്ല ആക്റ്റീവായിട്ട് നല്ല ഷൈനിങ് ആയിട്ടുള്ള കണ്ണാണോ അതിനുള്ളത്, ബേഡ്സിൻ്റെ ബാക്ക് സൈഡിലെല്ലാം അഴുക്ക് പിടിച്ചിരിപ്പുണ്ടോ, ഫെതേഴ്സിലെല്ലാം അഴുക്ക് പിടിച്ചിരിപ്പുണ്ടോ, നഖങ്ങൾ എങ്ങനെയാണ്, കാലെങ്ങനെയാണ്, ഇതെല്ലാം ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എങ്ങനെ ബേഡ്സിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തെടുക്കാം ഇല്ലേ എങ്ങനെ ക്വാളിറ്റിയുള്ള ബേഡ്സിനെ നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാം എന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ക്വാളിറ്റിയുള്ള ബേഡ്സ് ഇൻബ്രീഡിങ് ഒരേ പേരൻസിൻ്റെയോ ഇല്ലേ ലൈനേജിലുള്ള പേരൻസിൻ്റെ കുട്ടികളാണ്, കണ്ടിന്യൂസ് ബ്രീഡിംഗ് വഴി വരുന്ന കുട്ടികളാണെങ്കിൽ ഒരിക്കലും അതിന് ക്വാളിറ്റി ഉണ്ടാവില്ല. കണ്ടിന്യൂസ് ആയിട്ട് ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പേരൻസിന് ഹെൽത്ത് കുറവായിരിക്കും, അതേ പ്രോബ്ലംസ് കുട്ടികൾക്കും വന്നിരിക്കും. ആൽബിനോസ് റെഡ് ഐ വെറൈറ്റീസ് പൊതുവേ ക്വാളിറ്റി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വെറൈറ്റിയാണ് റെഡ് ഐ വെറൈറ്റീസ്. റെഡ് ഐസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടില്ലേ കോസ്റ്റ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അതൊരു ഡെഫിഷ്യൻസിയാണ്, ഒരു അസുഖം പോലെ ഒരു ഡിസീസ് തന്നെയാണ്. അപ്പം അത് വെച്ച് മാർക്കറ്റ് ചെയ്യുമ്പോൾ അതൊരു ക്വാളിറ്റി എന്ന് പറയും. പക്ഷേ അത് ബേഡ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല പ്രോബ്ലംസും ഉണ്ട്, അവർക്ക് പറയാനറിയാത്തത് കൊണ്ട് നമ്മൾ അറിയുന്നില്ല. അപ്പം നിങ്ങൾ ഒരിടത്ത് നിന്ന് വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റി ഉള്ള ബേഡ്സിനെ നിങ്ങൾക്ക് കിട്ടിയില്ല, പക്ഷേ നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള ബേഡ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ബ്രീഡ് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും. നമുക്ക് എങ്ങനെ ക്വാളിറ്റി ഉള്ള കുട്ടികളെ ബ്രീഡ് ചെയ്യിപ്പിച്ചെടുക്കാം എന്ന് ചോദിച്ചാൽ ഒരേ പേരൻസിൻ്റെ കുട്ടികളെ ഒരിക്കലും ബ്രീഡ് ചെയ്യരുത്. ലൈനേജ് മാറ്റി ബ്ലഡ് ലൈനേജ് ഒന്നുമില്ലാത്ത ബേഡ്സിനെ നിങ്ങൾ സെലക്ട് ചെയ്ത് അവയെ മിക്സ് ചെയ്തിട്ട് കറക്റ്റ് പേറിനെ സെറ്റ് ചെയ്ത് ബ്രീഡ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ നമ്മൾ കെമിക്കൽ മരുന്നുകൾ വെറ്റിനറി മരുന്നുകൾ മാക്സിമം ഒഴിവാക്കിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡും മരുന്നുകളും കൊടുത്ത് ശീലിപ്പിച്ചെടുക്കുക. ഒരു മനുഷ്യന് അസുഖമില്ലെങ്കിൽ നമ്മൾ സാധാരണ മരുന്നൊന്നും കഴിക്കില്ല. അതേപോലെ തന്നെയാണ് ബേഡ്സിന് നമ്മൾ കെമിക്കലുകളോ മറ്റ് മരുന്നുകളോ കൊടുത്ത് എത്ര ഹെൽത്ത് ഉണ്ടാക്കിയെടുത്താലും വേറൊരു സൈഡിൽ അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ നോർമലി നല്ല ഇൻഫ്രാസ്ട്രക്ചറിൽ എങ്ങനെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാം, നമ്മുടെ കേജ് എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിച്ച് നല്ലപോലെ സെറ്റ് ചെയ്ത് വളർത്തുകയാണെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാകില്ല. പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്
ഫുഡ് വെച്ച് കൊടുക്കുമ്പോൾ എഗ് ഫുഡൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പാത്രങ്ങൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക, ബേഡ്സിൻ്റെ കേജ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ലീൻ ചെയ്യുക, ചുറ്റുവട്ടം എല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്ത് എന്തെങ്കിലും മരുന്ന് തളിച്ച് കെമിക്കലോ എന്തെങ്കിലും തളിച്ച് ക്ലിയർ ചെയ്തിടുക. കാര്യം അവിടെ എല്ലാം ഈ ചെറിയ ജീവികൾ വന്നിട്ട് അത് മൈറ്റ്സ് സ്പ്രെഡ് ചെയ്യുന്നതിനും എല്ലാം ബേഡ്സിലേക്ക് മൈറ്റ്സ് വരുന്നതിനും വോംസിൻ്റെ പ്രോബ്ലംസ് വരുന്നതിനും എല്ലാം കാര്യമുണ്ടാകും. കാര്യം നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കുന്ന പാത്രത്തിലാണെങ്കിലും ബേഡ്സ് കൊത്തിയത് താഴെയൊക്കെ ഇട്ടിട്ട് ആ താഴെയുള്ള മണ്ണും കൂടെ ചേർത്തായിരിക്കും കഴിക്കുന്നത്. മണ്ണ് അതിൻ്റെ വയറ്റിൽ പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ നല്ല ഗുണമുള്ള വേംസുമുണ്ട്, ഗുണമില്ലാത്ത വേംസുമുണ്ട്. ഗുണമില്ലാത്ത വേംസ് അതിൻ്റെ ശരീരത്തിനകത്ത് പോകുമ്പോഴത്തേക്കാണ് ഡയറിയ പോലുള്ള പ്രോബ്ലംസ്, മൈറ്റ്സിൻ്റെയും വേംസിൻ്റെയും പ്രോബ്ലംസ്, ബേഡ്സ് സിക്കായി പോകുന്നതിനുള്ള റീസൺ ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് നല്ല ബേഡ്സിനെ ഇല്ലേ, നല്ല ക്വാളിറ്റിയുള്ള പേഴ്സിനെ സെറ്റ് ചെയ്ത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കുട്ടികളെ നമുക്ക് ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ചില ബേഡ്സ് അത് പേരൻസിൽ നിന്ന് തന്നെ നല്ല ക്വാളിറ്റിയോടെ വരും. അവയുടെ പേരൻസ് നമ്മൾ ഈ പറഞ്ഞ മാനദണ്ഡങ്ങളിലൂടെ ബ്രീഡായി വന്ന കുട്ടികളാണെങ്കിൽ ആ കുട്ടികളെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും ബേഡ്സിൽ. അതിൻ്റെ കളറ്, അതിൻ്റെ കണ്ണ്, അതിൻ്റെ ലെഗ് എല്ലാം നല്ല ക്വാളിറ്റിയിലിരിക്കും. ആ പേരൻസിൻ്റെ കുട്ടികളെ നമുക്ക് ബ്രീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. വളരെ സിക്കായിട്ടിരിക്കുന്നതോ ഇല്ല എന്തെങ്കിലും ഒരു അസുഖമുള്ള ബേഡ്സിനെയോ ബ്രീഡ് ചെയ്ത് എടുക്കുന്ന കുട്ടികളെ ഒരിക്കലും പിന്നീട് നമുക്ക് ക്വാളിറ്റിയുള്ള പെയറാക്കി എടുക്കാൻ പറ്റില്ല. നല്ല ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാളിറ്റി ആയിട്ട് തന്നെ വളർത്തിയെടുക്കണം. ക്വാളിറ്റി ആയിട്ട് വളർത്തിയെടുക്കണമെന്ന് പറയുമ്പോൾ കെമിക്കലോ മറ്റ് മരുന്നുകളോ കൊടുത്ത് ക്വാളിറ്റി ഉണ്ടാക്കുന്നതിൽ വലിയ കാര്യമില്ല. നല്ല ഫുഡ്, നാച്ചുറലി ഉള്ള ഡ്രൈ സീഡുകൾ, എഗ് ഫുഡ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം, സോഫ്റ്റ് ഫുഡുകൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം, പയർ കുതിർത്ത പയർവർഗ്ഗങ്ങൾ കുതിർത്തത്, ഇലകൾ പയർ കുതിർത്തത്, വെജിറ്റബിൾസ് എല്ലാം ക്രഷ് ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഹെൽത്തായിട്ടുള്ള ബേഡ്സിനെ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇങ്ങനെയൊക്കെയാണ് ബേഡ്സിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്നത്. മറ്റ് ചിലർ ചെയ്യും, പല ടൈപ്പ് കെമിക്കലുകളുണ്ട്, നമ്മളുടെ വെറ്റിനറി കെമിക്കലുകൾ വാങ്ങിച്ചിട്ട് ഇത് നമുക്ക് ബേഡ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റി ഉണ്ടായിരിക്കും, പക്ഷേ അതിന് ഫ്യൂച്ചർ ഇല്ല. കാര്യം അതിന് ഒരു പീരീഡ്, ഒരു സമയത്ത് മാത്രമേ ക്വാളിറ്റി ഉണ്ടായിരിക്കും. അവർ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും അതിന് ക്വാളിറ്റി ഉണ്ടാകുന്നത്. ഉദാഹരണം, പ്ലാന്റ്സ് വാങ്ങിക്കാൻ പോയിട്ടുള്ളവർക്കറിയാം, നമ്മൾ ഗാർഡൻസിൽ പോയി നല്ല ഭംഗിയുള്ള ചെടിയും അതിൻ്റെ പൂക്കളെയും കണ്ട് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾ വെള്ളം കോരി നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്താലും ആ ഒരു ക്വാളിറ്റിയുള്ള ഒരു പൂവോ ഇല്ലെങ്കിൽ ഒരു ലീവ്സോ അതിൽ വരില്ല. അത് കെമിക്കലോ ഇല്ലെങ്കിൽ അതിന് വേണ്ടുന്ന എന്തെങ്കിലും ഒരു മരുന്നോ തളിച്ചായിരിക്കും ആ ചെടി വളർത്തിയെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് സാധാ വെള്ളവും വളവും കൊടുക്കുമ്പോഴത്തേക്ക് അതിന് ആ ക്വാളിറ്റി കിട്ടാത്തത്. സെയിം രീതിയിൽ തന്നെ ബേഡ്സിലും ചെയ്യുന്നുണ്ട്. ചിലർ കുട്ടികളായിരിക്കുമ്പോഴത്തേക്ക് ഇതിന് പല ടൈപ്പ് വെറ്റിനറി മെഡിസിൻസ് കൊടുക്കും, നല്ല ഗ്ലോ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, കളറ് വരുന്നതിന് വേണ്ടിയിട്ട്, ഫെദേഴ്സ് നല്ല പെട്ടെന്ന് വളർന്നു വരുന്നതിന് വേണ്ടിയിട്ടെല്ലാം മരുന്നുകൾ കൊടുക്കും. ആ കെമിക്കലുകളാണ് ഇതെല്ലാം കൊടുക്കുന്നത്. ഇത് കൊടുക്കുമ്പോൾ ആദ്യം നല്ല ഫെദേഴ്സ് നല്ല സൂപ്പറായിട്ട് ബേഡ് വരും, പക്ഷേ ഒരു കാര്യവുമില്ല, പല രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ഇതിനുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ നല്ല ക്വാളിറ്റിയോടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബ്രീഡ് ചെയ്യണമെന്ന ആഗ്രഹത്തിലാണ് വളർത്തുന്നതെങ്കിൽ നല്ലൊരു ബ്രീഡറിൻ്റെ കയ്യിൽ നിന്നോ നല്ലൊരു സെല്ലറിൻ്റെ കയ്യിൽ നിന്നോ വാങ്ങിച്ചിട്ട് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വളർത്തുക. നല്ലപോലെ ഫുഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വളർത്തിയാൽ മാത്രം മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കേജ് എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. നല്ല ഫുഡും വെള്ളവും നല്ല ഇൻഫ്രാസ്ട്രക്ചറും ആണെങ്കിൽ ബേഡ്സിന് ഓട്ടോമാറ്റിക്കായിട്ട് ക്വാളിറ്റി ഉണ്ടായിരിക്കും. നിങ്ങളെ ബേഡ്സ് ഇപ്പോൾ ബ്രീഡായി ഫസ്റ്റ് വരുന്നതോ സെക്കൻഡ് വരുന്നതോ നല്ല ക്വാളിറ്റിയുള്ള ബേഡ്സ് അല്ല എന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മതി, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ബേഡ്സിനെ കിട്ടും. ഫസ്റ്റ് വരുന്ന കുട്ടികൾക്ക് ചിലപ്പം ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പേരൻസിന് കഴിയില്ല, പ്രോപ്പറായിട്ട് ഫീഡിംഗ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ആദ്യമായിട്ട് ബ്രീഡാകുമ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും, അതിനെക്കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട. പക്ഷേ അതിനുശേഷം നിങ്ങളുടെ ഒന്നോ രണ്ടോ മൂന്നോ ബ്രീഡിംഗ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾ നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. ക്വാളിറ്റിയെക്കുറിച്ച് വറി ചെയ്യേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഏത് ബേഡ്സിലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഓരോ ബേഡ്സിൻ്റെയും ഫുഡും ഡയറ്റ് കണ്ടീഷനും അതിനെ കീപ്പ് ചെയ്യുന്ന രീതിയും വ്യത്യാസമുണ്ടായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.